ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പലപ്പോഴും ചില സഭാവിഭാഗങ്ങളെങ്കിലും വളരെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്ന അതിൻ്റെ ആന്തരിക അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തതും വ്യാഖ്യാനിക്കാത്തതുമായ ഒരു വേദഭാഗം കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു ഹൃദയം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്യമാണിത്. കമ്പ്യൂണിയൻ ഓഫ് ദ സെയിൻസ് ആൻഡ് ദ പ്രേയർ ഫോർ ദ ഡിപ്പാർട്ടഡ്. പരിശുദ്ധന്മാരുടെ സംസർഗവും മധ്യസ്ഥതയും വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതെല്ലാം ഈ വാക്യത്തിൽ വളരെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പ്രത്യേകമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ചിന്താധരണിയിലേക്ക് സരണിയിലേക്ക് വരേണ്ടതുമായ ഒരു കാര്യം, ആരാണ് ഈ സാക്ഷികളുടെ സമൂഹം എന്നുള്ളതാണ്. ആരെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ എബ്രായ ലേഖനകർത്താവ് സാക്ഷികളുടെ സമൂഹം, ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് എന്നല്ല എഴുതിയിട്ടുള്ളത്, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. സാക്ഷികളുടെ ഒരു വലിയ മേഘം, ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ്. നമുക്കറിയാം ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം പോലെയല്ല, നമ്മളെ ആകപ്പാടെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കവചം തീർക്കുന്ന, വലയം തീർക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്ക് ചുറ്റും ഒരു വലയമായി, ഒരു കവചമായി നമുക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന, വലയം ചെയ്ത് നിൽക്കുന്ന വലിയൊരു സൈന്യം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളാരും ഈ ലോകത്തിൽ ഒറ്റയൊറ്റയായി ജീവിക്കുന്നവരല്ല. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതാബോധവും ശൂന്യതാബോധവുമാണ്. ഇന്ന് രാവിലെ രണ്ട് സഹോദരിമാർ എൻ്റെ അടുത്ത് വന്നു, ചേട്ടത്തെയും അനിയത്തിയാണ്, ചേട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരാണ്. വന്നിട്ട് പറയുകയാണ്, കോട്ടയത്തെ ഒരു സമ്പന്ന കുടുംബത്തിലെയാണ്, വളരെയധികം സമ്പത്തുള്ളൊരു കുടുംബത്തിലെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, പേര് പറഞ്ഞാൽ അറിയാവുന്ന ഒരു കുടുംബമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രണ്ട് സഹോദരിമാർ എന്നോട് വന്ന് പറഞ്ഞത്, അതിലൊരാളിൻ്റെ ഹസ്ബൻഡ് വലിയൊരു ബിസിനസ്സുകാരനാണ്, ഇപ്പൊ കുറേ നാളായിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഈ കോവിഡിന്റെ ആ മഹാമാരി വന്നതിന് ശേഷം അദ്ദേഹം ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ ഒരാഗ്രഹവുമില്ല. അദ്ദേഹം പറയുന്ന ഇതാണെന്ന് പറയുന്ന, ഈ രണ്ടുപേരും എന്നോട് പറഞ്ഞ ഇതാണ്, ഈ അച്ചായന് ഭയങ്കരമായ ഒരു ഏകാന്തതാബോധമാണ്, ഒരു ലോൺലി ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആരോടും ബന്ധപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നം ആധുനിക ലോകത്തിന്റെ വലിയൊരു വിപത്താണ്. ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഴങ്ങളിൽ ഞാൻ ഒറ്റയാണ് എന്നൊരു തോന്നൽ, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, ആ തോന്നലുള്ളപ്പോഴാണ് ഈ വാക്യങ്ങൾ നമ്മെ കൂടുതൽ ബലപ്പെടുത്തേണ്ടത്, ധൈര്യപ്പെടുത്തേണ്ടത്. നിങ്ങളാരും നമ്മളാരും ഈ ലോകത്തിൽ ഒറ്റയല്ല. നമുക്ക് ചുറ്റും നിൽക്കുന്ന വലിയൊരു സൈന്യമുണ്ട്. നാമൊക്കെ ഒറ്റയൊറ്റയായി നിൽക്കുകയാണെങ്കിൽ പോലും, ഒരുപക്ഷെ ആരുമില്ലാത്തവർക്ക് പോലും, അതാണല്ലോ സാധു കൊച്ചു ദേശി പാടുന്നത്, ആരുമെനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നു എന്നോ മാനസത്തിൽ ആധി പൂണ്ടു ഖേദിപ്പാൻ. ആരും അങ്ങനെ ഖേദിക്കേണ്ട ആവശ്യമില്ല. ഏകാന്തതയുടെ തുരുത്തുകളിലേക്ക് ആരും അങ്ങ് ഉൾവലിയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ചുറ്റും ഒരു വലിയ സൈന്യം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന സൈന്യം നിഷ്ക്രിയരാണോ, അവരൊന്നും ചെയ്യാതെ അകർമ്മണ്യരായി നിൽക്കുകയാണോ? ഇക്കാര്യം കൂടെ നാം ചിന്തിക്കണം. വളരെ സജീവമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരാണ്, വെരി വെരി ആക്റ്റീവ് ഇന്റർവെൻഷൻ. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഈ വാങ്ങിപ്പോയ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈ സാക്ഷികളുടെ സമൂഹം വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള പലർക്കും അത് മനസ്സിലാവില്ലായിരിക്കും. ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനകളിൽ അവർ സജീവമായി വന്നു നിൽക്കുന്നു. ഏതാണ് ഈ പന്തലിന്റെ നടുക്കും ഒരു റെഡ് കാർപ്പറ്റ് നടുക്കൂടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ പള്ളികളിൽ ചെയ്യുന്ന പോലെ തന്നെ. എന്തിനാണ് പള്ളികളിൽ റെഡ് കാർപ്പറ്റ് വിരിച്ച് നടുക്ക് ഒരു ഒഴിവ് സ്ഥലം ഇട്ടിരിക്കുന്നത്? അവിടെ റിസർവ്ഡ് ഫോർ ദ ഡിപ്പാർട്ടഡ് സോൾസ്.
അത് വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള ഒരു സിംബോളിക് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. വാങ്ങിപ്പോയവർ നമ്മുടെ ആരാധനകളിൽ സജീവമായി സംബന്ധിക്കുന്നു. പരിശുദ്ധ മാതാവ് ഉൾപ്പെടെയുള്ള വിശുദ്ധ സംഘങ്ങളും മാലാഖമാരും വാങ്ങിപ്പോയ സർവ വിശ്വാസി സംഘവും നമ്മോടൊപ്പം ഓരോ ആരാധനയിലും സംബന്ധിക്കുകയാണ്. ഇവിടെ സഭ എന്നാൽ എന്തെന്നൊരു ചോദ്യമുണ്ട്. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? സഭയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കുറെ പേര് മാത്രമാണോ? ഇപ്പോ കല്ലുപാറ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിലോ ഉള്ള മെമ്പർഷിപ്പ് നോക്കിയാണോ സഭയുടെ ആ മുഴുചിത്രം നാം വരയ്ക്കുന്നത്? സഭയുടെ ചിത്രമെന്ന് പറയുന്നത് ഒരു പള്ളിയിലുള്ള മെമ്പർഷിപ്പ് മാത്രം, ഇപ്പൊ ജീവനോടിരിക്കുന്നവർ മാത്രമല്ല. ചർച്ച് ഇസ് നോട്ട് എ ക്ലബ് ഓഫ് ലിവിംഗ് പീപ്പിൾ. ജീവനോടിരിക്കുന്നവരുടെ മാത്രം ഒരു ക്ലബ് അല്ല സഭയെന്ന് പറയുന്നു. ചർച്ച് ഇസ് നോട്ട് എൻ ഓർഗനൈസേഷൻ ബട്ട് ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം. ഒരു ജൈവ വ്യവസ്ഥയാണ്, ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയല്ല, അതൊരു ജൈവിക വ്യവസ്ഥയാണ്. നമ്മുടെ ശരീരം പോലെ, നമ്മുടെ ശരീരം ഒരു ജൈവ വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സഭയും ഒരു ജൈവ വ്യവസ്ഥയാണ്, ഒരു ഓർഗാനിസമാണ്. ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ഈ കോശങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ, ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, ഭൂമിയെ രണ്ടു പ്രാവശ്യം ചുറ്റാനുള്ള അത്രയും വലിപ്പം നീളം ഉണ്ട് ഒരാളിന്റെ ശരീരത്തിലെ കോശങ്ങൾക്ക്. നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഭൂമിയെ രണ്ടു പ്രാവശ്യം ചുറ്റാനുള്ള അത്രയും ദൈർഘ്യമുണ്ടെന്നാണ് പറയും. അത്രയും കാര്യങ്ങൾ ഈ ശരീരത്തിനകത്ത് ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ ബാഹ്യ അവയവങ്ങൾക്ക് ശക്തിയും ഓജസ്സും ഒക്കെ പകരുന്നത് ആരാണ്? ഈ അകത്തിരിക്കുന്നവരാണ്. അവരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് സഭയും. കാണപ്പെടാത്ത ഒരു സഭയുണ്ട്. അതുകൊണ്ടാണ് ജീവനോടെ, ഇപ്പോൾ ശരീരപ്രകാരം ജീവനോടെ ഇരിക്കുന്നവരും വാങ്ങിപ്പോയവരും കൂടെ ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. ഇത് പലരും ഇങ്ങനെ പഠിപ്പിക്കത്തില്ല. വാങ്ങിപ്പോയവർ ശരീരമില്ലാത്ത വിശ്വാസികൾ എന്നുള്ള വ്യത്യാസം മാത്രമേ നമുക്കുള്ളൂ. കുറെ പേർക്ക് ശരീരമുണ്ട്, കുറെ പേർക്ക് ശരീരം ഇല്ല എന്ന വ്യത്യാസം മാത്രം. നമുക്കറിയാമല്ലോ സഭയെ പറ്റി പലപ്പോഴും പറയുമ്പോൾ സഭാനൗക എന്നാണ് പറയുന്നത്. സഭാനൗക എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയെ ഒരു കപ്പലിനോട് ഉപമിച്ചിരിക്കുന്നു. കപ്പൽ കടലിൽ കിടക്കുമ്പോൾ അതിന്റെ മൂന്നിൽ ഒന്ന് ഭാഗം മാത്രമേ മുകളിലേക്ക് കാണത്തുള്ളൂ. അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളത്തിനടിയിലാണ്, ഇൻവിസിബിൾ ആണ്, അദൃശ്യമാണ്. ഈ അദൃശ്യമായ മൂന്നിൽ രണ്ട് ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്നിലൊന്ന് ഭാഗത്തെ, കാണപ്പെടുന്ന മൂന്നിലൊന്ന് ഭാഗത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ഈ താഴെയുള്ള ഭാഗം ഉള്ളത് കൊണ്ടാണ് മുകളിലുള്ള ഭാഗം നമുക്ക് കാണപ്പെടാവുന്ന രീതിയിൽ കിട്ടുന്നത്. അതുകൊണ്ട് സർവപ്രധാനമാണ് ഈ മൂന്നിൽ രണ്ട് ഭാഗം. നമ്മളൊക്കെ ഈ സിനിമയൊക്കെ കാണുന്നവരാണ്. സിനിമയിലൊക്കെ സ്ക്രീനിൽ ചിലപ്പം നമ്മൾ കാണുന്നത് നായകനും നായികയും തമ്മിൽ വർത്താനം പറയുന്നതോ അതല്ലെങ്കിൽ നായകനും വില്ലനും തമ്മിൽ അടി കൂടുന്നതോ ഒക്കെ ആയിരിക്കും. നമ്മൾ സ്ക്രീനിൽ അത്രേ കാണുന്നുള്ളൂ. പക്ഷെ അത്രയും സംഗതി നമ്മുടെ കണ്ണിൽ പതിപ്പിക്കാൻ തക്കവണ്ണം അതിന് ചുറ്റും നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ വരുന്ന രണ്ടുപേരെ ചിത്രീകരിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു 100 പേരെങ്കിലും അതിന് ചുറ്റും നിപ്പുണ്ടാവും. അവർ സ്ക്രീനിലില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ചിത്രത്തിന്റെ പ്രൊഡക്ഷനിൽ അവരൊരു അവിഭാജ്യ ഘടകമാണ്. അവരില്ലെങ്കിൽ ചിത്രം മുമ്പ് പുറത്തു വരാൻ പറ്റില്ല. ഇത്രയും പേരെ നമുക്ക് കാണത്തില്ല. പക്ഷെ കാണപ്പെടാത്തത് കൊണ്ട് അവരവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചിത്രത്തിൽ ഒരു നായകനെയോ നായികയോ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടും നിൽക്കുന്ന ജനത്തെ നാം സ്ക്രീനിൽ കാണുന്നില്ല. സംവിധായകനെ കാണുന്നില്ല, ക്യാമറമാനെ കാണുന്നില്ല, അതിനുവേണ്ടി മറ്റ് ടെക്നിക്കൽ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരെ ആരെയും നമ്മൾ കാണുന്നില്ല. ബട്ട് ദേ ആർ വെരി മച്ച് പ്രസന്റ് ദേർ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കാണപ്പെടാത്ത ഇൻവിസിബിൾ പാർട്ട് ഓഫ് ദി ചർച്ച്, സഭയുടെ അദൃശ്യഭാവം,